ിൽ പി വി അൻവറിനെതിരെ സി പി എം ഇപ്പോൾ നടത്തുന്ന ഈ ആക്രോശം എന്ന് പറയുന്നത് എത്രമാത്രം പൊള്ളയും എത്രമാത്രം അവസരവാദപരവും എത്രമാത്രം തട്ടിപ്പ് നിറഞ്ഞതുമാണ് നമ്മളുടെ പൊതുരാഷ്ട്രീയം നമ്മളുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കക്ഷികൾ എന്നുള്ളതും വിശിഷ്യ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അത് എന്തുമാത്രമുള്ള ഒരു കോമാണിത്തമാക്കി അപഹാസ്യമാക്കി മാറ്റിയിരിക്കുന്നു എന്നതിൻ്റെ കൂടി തെളിവാണിത് ഇപ്പോൾ നോക്കൂ അൻവർ സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചല്ലോ അതായത് ആദ്യത്തെ കുറേ ദിവസങ്ങൾ രണ്ട് മൂന്ന് കഷ്ടി ഒരു മൂന്നാഴ്ചയോളം അൻവർ കളത്തിൽ നിറഞ്ഞാടുകയും ദിനം പ്രതി പത്രസമ്മേളനം വിളിക്കുകയും താനീ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്നുള്ള കുറ്റകൃത്യങ്ങളടക്കം സ്വാഭിമാനം വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തത് കേട്ടിരുന്ന് വാമൂടിക്കെട്ടിയിരുന്ന സി പി എമ്മിൻ്റെ നാനാവിധ ന്യായീകരണ പ്രവർത്തക സംഘം അതിൻ്റെ സഹകരണ സംഘങ്ങൾ അതിൻ്റെ ഗുണഭോക്താക്കൾ എല്ലാവരും അടങ്ങുന്നവരൊക്കെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നു കാരണം കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രമെന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തുള്ള കേന്ദ്രമല്ല നമ്മളിപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആഫീസ് എന്നൊക്കെ പറയുന്ന മാതിരി അത് ഇവിടെ തന്നെയാണ് അപ്പോൾ ഈ സി പി എമ്മിൻ്റെ ഈ ഈ കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം വരുന്നതുവരെ അൻവറിനെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ അടങ്ങിക്കിടന്നിരുന്ന സി പി എമ്മിൻ്റെ ഈ സംഘങ്ങൾ ഇപ്പോൾ നടത്തുന്ന ഈ പരിപാടി നോക്കൂ അതായത് അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന പുറപ്പെടുവിച്ചു അൻവർ പാർട്ടി ശത്രുക്കൾക്ക് ആയുധം കൊടുക്കരുത് എന്നുള്ളതാണ് പ്രശ്നങ്ങളില്ല എന്നല്ല സെക്രട്ടേറിയറ്റ് പറഞ്ഞത് അവരുടെ ഭാഷ പോലും അവരെ ഡിസീവ് ചെയ്തു അവരെ ചതിച്ചുപോയി അതായത് പ്രശ്നങ്ങളില്ല എന്നൊന്നുമല്ല പറഞ്ഞു അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ അൻവർ കൈക്കോടാലിയായി മാറി മറ്റേ എതിരാളികളുടെ കയ്യിൽ ആയുധമായി മാറി അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളൊക്കെ ബോഗസാണ് അൻവർ മറ്റു തരത്തിലുള്ള നിരവധി ഉപമകളുമായിട്ട് അൻവറിനെ ആക്രമിക്കുന്നുണ്ട് ഞാൻ അൻവറിൻ്റെ പക്ഷത്തൊന്നുമല്ല കേട്ടോ ഒരു കാരണം കേരളത്തിലെ ഈ പുത്തൻവർഗ്ഗ രാഷ്ട്രീയ പുത്തൻവർഗ്ഗ ധനിക മുതലാളിമാർ എങ്ങനെയാണ് കേരളത്തിലെ പൊതുരാഷ്ട്രീയത്തെയും ജനാധിപത്യ സമൂഹത്തെയും എങ്ങനെയാണ് വിഴുങ്ങുന്നത് എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് അൻവർ അൻവറിനെ പോലെ നിരവധി പേർ ഈ സി പി എമ്മിലുണ്ട് സി പി എമ്മിലെ പിണറായി വിജയൻ തന്നെ അത്തരം ഒരു ഉദാഹരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഉദാഹരണമായിട്ടല്ല ഞാൻ പിണറായി വിജയനെ ഒന്നും കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആ വർഗത്തിനുള്ളിൽപ്പെട്ട രണ്ട് ഒരു രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ നടത്തുന്ന ഒരു അംഗമാണിത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പ്രസ്താവന സി പി എമ്മിൻ്റെ ആ പ്രസ്താവന വന്നതിന് ശേഷം അൻവർ ഇതൊക്കെ നിർത്തിയെന്നിരിക്കുക അൻവർ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടുമല്ലോ ഞാനിനി പാർട്ടിയുടെ വിനീതമായ വിധേയനായി തൽക്കാലത്തേക്ക് ഒതുങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജില്ലാ സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനം ഉണ്ടാകുമോ അഞ്ച് വർഷം പരാജയപ്പെട്ട എം എൽ എ ആയിട്ട് അൻവറിനെ നമ്മൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുമായിരുന്നു അയാളുടെ കയ്യേറ്റങ്ങൾ അയാൾ പ പരിസ്ഥിതിയിലോല പ്രദേശങ്ങളിൽ നടത്തിയ പ്രശ്നങ്ങൾ ആദിവാസികളുടെ കുടിവെട്ടം കുടിവെള്ളം മുട്ടിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഇതിനു മുമ്പ് എന്തൊക്കെ ആരോപണങ്ങളാണോ അൻവറിനെതിരെ പൊതുസമൂഹവും എതിരാളികളും ഉന്നയിച്ചിരുന്നത് അതൊക്കെ ഉന്നയിക്കുന്നൊരവസ്ഥയിലേക്ക് സി പി എം എത്തിയതുണ്ടാവുമായിരുന്നു അതായത് പാർട്ടിയുടെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള മാഫി ഫിയ സംഘങ്ങൾക്കുള്ളിലുള്ള തർക്കങ്ങൾ പൊതുസമൂഹത്തിൽ എത്തിക്കാതിരുന്നാൽ എല്ലാം പരസ്പരം പറഞ്ഞ് സബോറാക്കി കൈ കൊടുത്ത് ഇവർ നിൽക്കുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൻ്റെ ചുണക്കുട്ടിയും പുലിക്കുട്ടിയുമായി അൻവർ നോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് ഇതേ പിണറായി വിജയൻ അവിടെ ചെല്ലുമായിരുന്നു അപ്പോൾ ഒന്ന് നോക്കൂ എത്രമാത്രം കാപട്യം എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയമാണ് നമുക്ക് മുന്നിൽ ഇവർ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് മറ്റൊന്ന് ഇനി ഇപ്പോഴാണ് അൻവർ വലിയ പ്രശ്നക്കാരനായി മാറുന്നത് ഇതിനു മുമ്പ് അൻവറിൻ്റെ ഇതേ പ്രശ്നം നേരത്തെ ഇവിടെ വിനി ചൂണ്ടിക്കാണിച്ച പോലെ മാധ്യമ പ്രവർത്തകരെ ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തകരെ സി പി എമ്മിന് പുറത്ത് നിൽക്കുകയും ഇടതുപക്ഷ വിമർശനം നടത്തുകയും ചെയ്യ ഇടതുപക്ഷത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് വിമർശിക്കുകയും ചെയ്യുന്നവരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ചിഹ്നം കിട്ടുന്ന ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ കുത്തുകയല്ലെന്നും ഒരു പ്രപഞ്ച വീക്ഷണമാണെന്നും അതൊരു രാഷ്ട്രീയ വിശകലനായുധമാണെന്നും അതൊരു പ്രത്യയശാസ്ത്ര പദ്ധതിയാണെന്നും കണക്കാക്കിക്കൊണ്ട് തന്നെ അത്തരം വീക്ഷണങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയമായി ഇടപെടുന്നവരെ എല്ലാം രാവും പകലും തെറി പറയാനിട്ടൊരു സംഘത്തെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും അതിൽ ആരൊക്കെയാണെന്ന് പോലും നമുക്കറിയാം കള്ളത്തരങ്ങളും നുണകളും പടുത്തുയർത്തിക്കൊണ്ട് അത് ആഘോഷിക്കുകയും അതിന്റെ പൊറാട്ട് നാടകവും പെക്കൂത്തും നടത്തുകയും ചെയ്യുമ്പോൾ അതിനു പിന്നിൽ അണിനിരക്കുക എന്നുള്ള പരിപാടിയാണ് ഇവരെല്ലാം ചെയ്തിരുന്നത് അന്ന് അൻവർ ഇവർക്ക് മാന്യനായിരുന്നു കാരണം തങ്ങൾക്ക് പറയാനാവാത്ത തെറി തങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തിന് കള്ള കൊടുത്തുകൊണ്ട് കള്ളു വാങ്ങിക്കൊടുത്തുകൊണ്ട് ആളുകളുടെ വീടിന് മുമ്പിൽ പോയി പറയിപ്പിക്കുന്ന തരമുള്ള ഒരു വൃത്തികെട്ട നാട്ടിലെ പരിപാടിയാണ് പി വി അൻവർ അടക്കമുള്ളവരെ മുൻനിർത്തിക്കൊണ്ട് സി പി എമ്മിലെ ഈ പറയുന്ന ഉന്നത നേതൃത്വം നടത്തിക്കൊണ്ടിരുന്നത് അതിനാണ് ഇവരെ കണി നിരത്തിയിരുന്നത് അതിനുവേണ്ടി ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ തൻ ഒരു തികഞ്ഞ ലൈംഗിക വൈകൃത ഭാവനകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്ഷേപിച്ചപ്പോൾ അതിൻ്റെ പിന്നാലെ വന്ന് കൈയടിച്ചവരെയാണ് ഇവരെല്ലാം ഒരിക്കലും കേരളത്തിലെ പൊതുജനാധിപത്യ സമൂഹം മറക്കാൻ പാടില്ലാത്തത് എന്തുമാത്രം വൃത്തികെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ധാരയെയാണ് പി വി എൻ തന്നെ ഒപ്പം ചേർത്ത് നിർത്തി ആ ഫോട്ടോ ഫേസ്ബുക്കിലിട്ട ആളാണ് പി വി അത് ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീമതി സിന്ധു സൂര്യകുമാരനെയാണ് അങ്ങനെ അധിക്ഷേപിച്ചത് ആ ആളെയാണ് അൻവർ ചേർത്ത് നിർത്തിയത് ആ ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ അൻവറിനെ ആക്ഷേപിക്കുന്ന സി പി എം സൈബർ സഖാക്കളെല്ലാം ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തത് എന്നിട്ട് കേരള ഹൈക്കോടതി ഇടപെടേണ്ടി വന്നു ആ പോസ്റ്റ് പിൻവലിക്കാൻ